Hi friends, welcome to my channel. I am Reshma. So, in this video, we are going to my favorite place. I am going to hold in the very lake. An open area. I am going to share it with you. House farming time we would have a loan. I don't know. But share the other success. I know it's open on it, made open on it. And now I don't know. I'm going to be sharing the train. Wait with me. But wait a veranda. I break him. I hit a loan with the Nashikan. I'm going to Nashichu in the park. But loan in the summit in the cheddar or another. He itchy, chicky. Adum, Pinne Manjakola be the idum, Pinne Adelida, Adela, Adelida, or Moon, the Idun Tarna. Apo other than a situi, pull the Mara Mario, I've been a very rotten guitar, I pretty other than a shoey. The number of gents and I got the Motta it on the clean Akanamarne, a loan of Motto clean jay that would have a cement. I have a pot. താഴേനേ മണ്ണ് കൊണ്ടുവന്ന് ഞാൻ അവിടെ ഭയങ്കര ഒരുപാട് എല്ലേലും കുറച്ച് പ്ലാന്റ്സും വെജിറ്റബിൾസും ഒക്കെ ചെയ്തിരുന്നു അപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴും നമുക്ക് അങ്ങനെ ഒരുപാട് ഗാർഡനിങ് ചെയ്യാനുള്ള സ്ഥലമില്ല അപ്പോ ശരിക്കും നേരത്തെ കാണിച്ച പോലെ ആ മുന്നിലുള്ള ആ സ്മോൾ ഗാർഡൻ എന്ന് പറഞ്ഞ പോലെ ഇതും ഒരു ഗാർഡനിങ്ങിൽ നിന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോ ചെടികളെന്ന് പറയുന്നത് ഒന്നും എന്റെ ചെടികളൊന്നും പെർമനന്റ് ആയിട്ട് ഇരിക്കത്തുമില്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഞാനതിങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെയുള്ള കുറച്ച് ചെടികളുടെ വിശേഷം ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ പത്ത് മണി ഒക്കെ ആവുമ്പോൾ നല്ല വെയില് വരുവേ നല്ല വെയിൽ എന്ന് വെച്ചാൽ ആ ടൈമില് ഒരു ഈ പോർഷൻസിൽ മാത്രമാണ് വെയിൽ വരുന്നത് ഇങ്ങനെ കാണുന്ന ഈ പോർഷൻസിൽ ഇങ്ങനെ ഇത്രയും വെയില് വരും അപ്പൊ വെയിൽ ആവശ്യമുള്ള ചെടികൾ ഇവിടെയും അല്ലാത്ത ചെടികൾ നമുക്ക് ഈ സൈഡിലോട്ടും വെക്കാം ഓക്കെ അപ്പൊ മഴ നല്ലോണം കുറഞ്ഞു എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ആ കോർണർ സ്റ്റാൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്നു പ്ലേസ് ചെയ്തു കാരണം എന്താ വെച്ചാൽ മഴ ഉണ്ടാകുമ്പോഴേ ഇതിന് പ്രശ്നമുള്ളൂ ഫ്ലൈവുഡ് ആണല്ലോ അപ്പൊ മഴയെ ഇപ്പൊ കുറഞ്ഞു എന്നുള്ളതിൽ കൊണ്ടുവച്ചാണ് അപ്പൊ ഇവിടെ ഇത് ടർട്ടിൽ വൈൻ ഞാൻ വാങ്ങിച്ചതല്ല എന്റെ ഒരു ഫ്രണ്ട് ഒരു ചെറിയൊരു ഇത് തന്നിട്ട് ഞാൻ വെറുതെ മണ്ണിൽ ഇട്ട് കൊടുത്തപ്പോഴേക്കും ഇത്രയായി പിന്നെ ഇത് അറിയാലോ കൊങ്ങി കാക്കപ്പൂന്ന് പറയും പിന്നെ ടൊറീനിയ വിഷ്ബോൺ പിന്നെ ക്ലോൺ ഫ്ലവർ അങ്ങനെ കുറെ പേരുണ്ട് ഇതിന് ശരിക്കും ഇത് ബ്ലൂ കളറും കൂടെ ഉണ്ട് ഞാനിതാണ് വാങ്ങിച്ചത് പ്രൊപ്പഗേറ്റ് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ സക്സസ് ആവുന്നൊരു ചെടിയാണ് ആൻഡ് ഇത് നമ്മുടെ ബാൾസം ഉണ്ടല്ലോ ചൈനീസ് ബാൾസത്തിന്റെ ഒരു വേരിഗേറ്റഡ് ആണ് ഇതിന് മുന്നേ ഞാൻ ചെയ്തതിന്റെ രണ്ട് തരത്തിലുണ്ട് ചൈനീസ് ബാൾസം അതിന്റെ ഇലകൾ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലും വേറൊന്ന് നീളത്തിലും അപ്പോ ഇതിനും നല്ല വെയിൽ വേണ്ട നല്ല മഴയും വേണ്ട അപ്പൊ മഴ കുറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഇവിടെ മാറ്റി ഇത് കലാഞ്ചിയോ റെഡ് കലാഞ്ചിയോ ആണ് മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് റീപോർട്ടൊക്കെ ചെയ്ത് വെച്ചാന്ന് പിന്നെ ഇത് പോത്തോസ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതും അതെ പോത്തോസിന്റെ വേറെ ഗോൾഡൻ പോത്തോസ് അത് ഇത് മാർബിൾ പോത്തോസ് അല്ല ഇത് എൻജോയ് പോത്തോസ് ഇത് ഗോൾഡൻ പോത്തോസ് പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചേക്കുന്നത് കാരണം ഈ ഇത് ഷഫ്ലീര അംബ്രല്ല പ്ലാന്റ് എന്നും പറയും ഷഫ്ലീര എന്നും പറയും ഇതിനെന്ന് വെച്ചാൽ നല്ല വെയിലും അങ്ങനെ ഷെയ്ഡഡ് ആയ പ്ലേസിലും നിൽക്കും അതുപോലെ വെയിലുള്ള സ്ഥലത്തും ഒരുപോലെ നിൽക്കും വലിയ പ്രശ്നമൊന്നുമില്ല
പിന്നെ ഈ മഞ്ഞക്കോളാമ്പിയിലും നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം പറിച്ച് പൂജക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങ് കുറഞ്ഞു. നല്ല മഞ്ഞ വലിയ കോളാമ്പിയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ ആ ഹൗസ് വാമിന് മുന്നേ ഒരു 3 weeks മുന്നേ ആയിട്ട് ഇവിടെ അങ്ങ് ഗാർഡനർ വന്ന് ചെയ്യുമ്പോൾ ശരിയാക്കിയതാണ്. അപ്പൊ നല്ല നല്ല പ്ലാന്റാണ്, നല്ല പൂവാണ്. ഇപ്പൊ പൂവൊന്നും കാണാനില്ല. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ PVC പൈപ്പിനകത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ആക്കി വളർത്താനാണ് പ്ലാന്. കാരണം അങ്ങനെ വല്ലാണ്ട് അത് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ ഇതുപോലെ ഇങ്ങനെ ആ പൈപ്പിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് നീണ്ടു പോകുമായിരിക്കും, ഇങ്ങനെ സ്പ്രെഡ് ആവില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യണത്. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ഇൻഡോറിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഇലകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു ഇത് കണ്ടപ്പോഴേക്കും ഞാനത് എടുത്തിങ്ങനെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റിയതാണ്. ഇലകളൊക്കെ ഇങ്ങനെ കൊഴിയാൻ തുടങ്ങി. ഇത് ബോൺസായി രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. വേരൊക്കെ ഇങ്ങനെ പുറത്ത് വന്നായിരുന്നു ഒരു ടൈമിൽ. ഞാൻ പിന്നെയും അത് വലിയൊരു പോട്ടിലാക്കിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തു. പക്ഷെ നീണ്ടും നീണ്ടും പോവും. അല്ലാതെ നമുക്കിത് ചെറുതാക്കി ബോൺസായി രൂപത്തിൽ ചെയ്യാൻ തോന്നി. പിന്നെ നമുക്കുള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഇത് ബോർവെൽ വെള്ളമാണ്. അതാണ് ഈ ഇലകളൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. ഇടയ്ക്ക് ഞാനതിങ്ങനെ തുടച്ച് ഷൈൻ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ തുടയ്ക്കും. പക്ഷെ എന്നാലും അതങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കും. അതാണ്. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അരളിയ. ഇത് ഞാൻ ബാൽക്കണിയിലായിരുന്നു മുന്നേ വെച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇതിനും അങ്ങനെ ഷെയ്ഡഡ് പ്ലേസിലൊക്കെ നിൽക്കും. അങ്ങനെ കുഴപ്പമുള്ള ഒരു പ്ലാന്റ് അല്ല. വലിയൊരു കെയറിങ് കൊടുക്കാനും ഇല്ല. കാരണം ഷെയ്ഡഡിലും നിൽക്കും, വെയിലാണെങ്കിൽ അതിലും നിൽക്കും. അങ്ങനെയുള്ളൊരു പ്ലാന്റാണ്. സോ ഞാനിത് റീപോർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ബാൽക്കണിയിൽ ഗാർഡൻ മൈ ബാൽക്കണി ഗാർഡൻ എന്നുള്ള ഞാൻ അതിൽ കാണിച്ചത്. പക്ഷെ ഇത് അതിനുശേഷം ഞാൻ ഇതിന് റീപോർട്ടൊക്കെ ചെയ്തു. മാറ്റാൻ വേറെയും തണ്ടുകളുണ്ട് കണ്ടോ. വേണമെങ്കിൽ നമുക്കത് ഓരോ ഇതെടുത്ത് പിന്നെയും ഒരു മൂന്ന് പോട്ടിലേക്കാക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഇച്ചിരി കൂടെ കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്റെ ഹിബിസ്കസ്, ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. പിങ്ക് കളർ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് എന്തോ ഒരു പുഴുക്കളൊക്കെ വന്ന് നശിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ ബേക്കിംഗ് സോഡ ഇട്ട് ശരിയാക്കിയെടുത്ത, നശിച്ചുകൊണ്ടിരിക്കുന്ന ചെടിയായിരുന്നു, അത് ഞാൻ ശരിയാക്കിയെടുത്താണ്. നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇതാണ്ടേ ഇവിടെ ഒരു മുട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം, ഇതാ ഇവിടെ 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 മുട്ടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പൂക്കൾ ഉണ്ടാവാറുണ്ട്. നല്ല വലിയ ചെമ്പരത്തിയാണേ ഇത്. നമ്മുടെ ഇതും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ഡ്രക്സീന മാർഗിനാറ്റ എന്ന് പറയുന്ന അതിന്റെ ഒരു വെരിഗേറ്റഡ് ഫോമാണ്. ഇതും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന അല്ല റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തന്നെയാണ്. പക്ഷെ എനിക്കിതാണ്ട് ഇപ്പൊ ഇവിടെ പിന്നെയും 3 എണ്ണമുണ്ട് കണ്ടോ. 1, 2, 3 അതെനിക്ക് ഇതിപ്പം 3 വേറെ 2 ചട്ടിയിലോട്ടാക്കി മാറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്ന രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇതിന് വലിയൊരു കെയറിങ് ഒന്നും ആവശ്യമില്ല. ഇൻഡോറിനും പറ്റും, അതുപോലെ ഔട്ട്ഡോറിനും പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഇത് തെച്ചി ചെത്തി അങ്ങനെ പറയുന്ന രണ്ട്, അതിൽ 3 കളേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗിലേ ഉള്ളതാണ്, നല്ല ബൊക്ക പോലെ ഉണ്ടാവട്ടെ. ഇപ്പൊ പൂക്കളൊന്നും ഇല്ല, ഇത് കിളിർത്ത് വരുന്നേ ഉള്ളൂ. ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടേക്കാണ്, അത് ആയി വരുന്നേ ഉള്ളൂ. അതിന്റെ 3 കളേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റ് ഓറഞ്ചും ലൈറ്റ് പിങ്കും പിന്നെ നല്ല റെഡിഷ് കളറിലുള്ള നല്ല റെഡ് കളറിലുള്ളതാണ്. അങ്ങനെ 3 കളേഴ്സും കൂടെ ഒരുമിച്ച് കൊത്തി കൊടുത്തതാണ്. ഇത് മഴ പെയ്തപ്പോ ഉള്ള കോലമാണ്. അതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കും. പിന്നെ ആ വെള്ളം വീഴുന്നിടത്ത് ഇങ്ങനെ മാർക്സ് വരുന്നത് നമ്മുടെ ബോർവെൽ വെള്ളത്തിന്റെ കുഴപ്പമാണ്. അത് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതും മറ്റേ ഡ്രക്സീനയുടെ ഒരു വെറിഗേറ്റഡ് ആണ്, ഗ്രീൻ കളർ. അതൊരു ബ്രൗണിഷ് കളർ, ഇതൊരു ഗ്രീൻ കളറിൽ. ഇതിലും എനിക്ക് വേറെ കണ്ടോ, ഒരു ചെടി വാങ്ങിച്ചപ്പോൾ 3, ഇതിപ്പോ 1, 2, 3 അങ്ങനെ 3 ആയിട്ട് 3 ലോട്ട് വേറെ 2 പോട്ടിലോട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇച്ചിരി ഇവിടെ ഒന്ന് അല്ല, ഇതിപ്പോ കറക്റ്റ് ടൈമാണ്, ഇനി അത് പെട്ടെന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ ഇതിനും ഞാൻ നേരത്തെ മറ്റേതുപോലെ തന്നെ അങ്ങനെ പാടൊന്നുമില്ല, ഈസി മെയിൻ്റനൻസ് ആണ്. വെയിലത്തും നിൽക്കും, ഷെയ്ഡഡ് പ്ലേസിലും നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ അത്യാവശ്യം രാവിലത്തെ ആ വെയിലല്ലാതെ പിന്നെ വെയിലില്ല. സോ
രണ്ടിനും പറ്റുന്ന ചെടികളെ ഇവിടെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ പ്ലേസ് ദീസ് ഹിയർ എന്ന് വിചാരിച്ച് മാറ്റിയതാണ്. ആൻഡ് ഇത് വേറൊരു ഹിബിസ്കസ്. ഇത് ഞാൻ ഇതിന്റെ മഞ്ഞ ഹിബിസ്കസ് ഞാൻ ഷെയർ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയില്. ഫുള്ളായിട്ട് നശിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ അയലകൾക്കൊരു കീടങ്ങൾ വന്ന് ചീത്തയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബേക്കിംഗ് സോഡയുടെ ഒരു പ്രയോഗം നടത്തിയപ്പോ അത് രക്ഷപ്പെട്ടു. പക്ഷേ മൊട്ടൊന്നും ഇപ്പൊ കാണാനില്ല. വരുന്നുണ്ട്, ദണ്ട ഇവിടെ ഒക്കെ ഉണ്ട്, ഇല്ലാതെ ഇല്ല. ഇത് ഹിബിസ്കസ് എലിക്കോണിയ എന്നും പറയും ഇതിനെ. മറ്റേ റെഡ് പൂവില്ല. ഇപ്പം ഇത് ഞാൻ ബാൽക്കണിയിലാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല വെയിലിന് എന്തോ ഇത് വല്ലാതെ അങ്ങ് ചീത്തയാവാൻ തുടങ്ങിയപ്പോ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോഴേക്ക് ഇലകളൊക്കെ ഇച്ചിരി ഉഷാറായി. ഇതും എനിക്ക് മാറ്റാൻ പറ്റും. ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്നും കൂടെ പറയും തോന്നുന്നു ഇതിന്. എലിക്കോണിയ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവിടെ എനിക്കിതിപ്പോ എന്താണ്ട് മൂന്ന് ചട്ടിയിലോട്ടാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഫിക്കസ് പാൻഡ പ്ലാന്റ് നല്ല എന്താണ് നിയോൺ കളറിലൊക്കെ കണ്ടോ, നല്ല ഇലകൾ. രണ്ട് തരത്തിലുള്ള കളേഴ്സാണ്. ഇതിൽ ഡബിൾ ഷെയ്ഡിങ് ഉണ്ട്. പിന്നെ ഇത് വെറും ഗ്രീനായിട്ടും ലെമൺ കളറിലും ഒക്കെ വരുന്ന ശരി നല്ല ഭംഗിയുണ്ട്. ഇതും എനിക്ക് റിപ്പോർട്ട് മാറ്റാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. ഇവിടെ ഒരെണ്ണം വന്നു, ഇത് ഒരെണ്ണം. പിന്നെ ആ മറ്റേ ക്രിസാന്തം ഞാൻ വെറുതെ ഒന്ന് കുത്തിക്കൊടുത്തതാണ്. അത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിക്കൊടുത്തതാണ്. ശരിയായി വന്നിട്ടുണ്ട്, അതൊന്ന് മാറ്റണം. ഓക്കെ, പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വാണ്ടറിങ് ജൂ. അപ്പൊ ഞാനത് ഹാങ്ങിലായിരുന്നില്ല ചെയ്തേ, പിന്നെ ഹാങ്ങിലോട്ട് മാറ്റി. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയൊക്കെ നിൽക്കുന്നു. നല്ലോണം തൂക്കുള്ളായിട്ട് ഇത് ഈ പോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തൂങ്ങി വരും കേട്ടോ. അങ്ങനൊരു പ്ലാന്റ് ആണിത്. ആൻഡ് ദിസ്ഇസ് ഇതിന്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ ഐ തിങ്ക് മറ്റേ നമ്മുടെ ടേർട്ടിൽ വൈൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു വേരിഗേറ്റഡ് ആണെന്ന് തോന്നുന്നു. നല്ല ഒരു പർപ്പിൾ കളർ, അങ്ങനെ കണ്ടു ഞാൻ വാങ്ങിച്ചതാണ്. എന്തായാലും ഞാൻ ഇത് ഹാങ്ങിൽ നിന്ന് മാറ്റുണ്ടോ, കാരണം എനിക്കിത് ഇൻഡോറിൽ വെക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ആ കുഞ്ഞു പോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ന്യൂ ആൻഡ് പോത്തോസ്. എന്റെ മദർ പ്ലാന്റ് ആണ്. ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് ഞാൻ വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെ എത്രത്തോളം ഞാൻ കട്ട് ചെയ്യുന്നു അത്രത്തോളം ബുഷിയായിട്ട് വരുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇത് ആഫ്രിക്കൻ വെൽവെറ്റ് ആണ്. പൂവിന്റെ കളർ ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ടിപ്സ് നൗ എന്ന് പറഞ്ഞുള്ള ഒരു ചാനലിൽ നിന്ന് മിഥുല എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചതാണ്, സെൻഡ് ചെയ്തതാണ്. അപ്പോ കുറെ 5 ചെടികളാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ നിന്ന് ബാൽസം ചെടി ചീത്തയായിപ്പോയി. അപ്പൊ ഇത് മാത്രമാണ് എന്റെ ഇത് ശരിയായത്. ബ്ലൂ കളറാണെന്നാ പറഞ്ഞേ. പൂ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്നാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഇപ്പൊ റീസെന്റ്ലി ഞാൻ ഷെയർ ചെയ്ത ഒരു ബേബി സൺ റോസ്, അപ്റ്റീനിയ കോഡിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ്. ഞാൻ അന്നേരം ഒന്നും ചെയ്തില്ല, വാങ്ങിച്ചത് അതുപോലെ വെച്ചേക്കായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റി രണ്ട് വേറൊരു പോട്ടിലും കൂടെ ഉണ്ട്. താഴെ വെക്കുന്ന ഇതിലും പിന്നെ ഒരെണ്ണം ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റി. ഇതിന് കുഴപ്പമില്ല, ഈ രാവിലത്തെ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. സോ അതുകൊണ്ടാണ് രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യാണ്, അതാണോ ഇതിന് സ്യൂട്ട് ആവുന്ന ഇതാണോ എന്നുള്ളതിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് എന്റെ. ഇനിയും ഐഡിയാസ് ഉണ്ട് കേട്ടോ, കാരണം എനിക്ക് ഇവിടെ മറ്റേ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ആ സ്റ്റാൻഡ് വെക്കാൻ എന്തായാലും പറ്റത്തില്ല. വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യണമെന്നുണ്ട്, അതിനുള്ള ഹാങ്ങിങ് രൂപത്തിലുള്ള അത് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ സക്സസ് ആവും എന്നറിയില്ല. ഞാൻ മറ്റേ മാക്രോം വെച്ചിട്ട് മഴ കഴിഞ്ഞാലേ അത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മഴ നിന്നാലേ അത് പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് മഴ നനഞ്ഞ നൂല് പോയി പോകും, ചീത്തയായി പോകുമല്ലോ. സോ അത് വെച്ചിട്ട് ഇവിടെയൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറേയും കൂടെ എനിക്ക് ഇവിടെ എന്നെ സംബന്ധിച്ചിട്ട് ഇതെനിക്ക് വാസ്റ്റ് ഏറിയാണ്. എനിക്ക് കുറേ ചെടികൾ കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറ്റും. പിന്നെ നല്ല വെയില് വരുമ്പം ഇവിടെയൊക്കെ മറ്റേ ഇതുണ്ടല്ലോ ടേബിൾ റോസ് പോട്ടിലാക്കാം, അതൊക്കെ വെക്കാൻ പറ്റും. ഇപ്പം വെച്ചിട്ട് കാര്യമില്ല, കാരണം നല്ല വെയില് വരുമ്പോൾ ആ ഏരി മൊത്തം അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് പ്ലേസിന്റെ.
വിശേഷം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസിൻ്റെ നൈറ്റ് വ്യൂ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഹലോ, സൂപ്പറല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി ഞാൻ കുറേ പണി ഒപ്പിക്കൂ കേട്ടോ, എന്നൊന്നുമല്ല. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഈ സംഭവം ഞങ്ങൾ വാവ് തിങ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ നിന്ന് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ബാറ്ററിയാണ് സംഭവം. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ബോട്ടിലായിട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോട്ടിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനിങ്ങനെ ഒപ്പിച്ചു. ഇതാണ് അതിൻ്റെ കോർക്ക് കണ്ടോ, അതിന് ബോട്ടിലടപ്പായിട്ട് ഇട്ട് ഇടാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കുട്ടി ഗാർഡൻ? ഇതിനൊരു മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെയും കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നൈറ്റ് വ്യൂ കാണിക്കണമെന്നും കൂടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.